നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ക്ലോൺ യുവർ സെൽഫ്. അപ്പോൾ ക്ലോൺ യുവർ സെൽഫ് എന്ന ഈ ടോപ്പിക്കിനെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ ഫോട്ടോയ്ക്കകത്തും ഞാൻ തന്നെയാണ് പല പല ഭാഗത്തായിട്ട് നിന്നിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നും എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ട് നമ്മുടെ ക്യാമറ അവിടെ ഒരു ഫ്രെയിം സെറ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ടൈമർ ഇട്ടിട്ട് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തു. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് ഫോട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണേലും ഫോട്ടോ എടുക്കുന്ന കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. നമ്മുടെ ഈ ക്ലോൺ യുവർ സെൽഫ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത ഫോട്ടോസ് ഈ നാലെണ്ണമാണ്. അപ്പോൾ നമ്മളിത് നേരെ ലൈറ്റ് റൂമിൽ കയറ്റിയിട്ടൊന്ന് എല്ലാം ഒരേ വിധത്തിലാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഈക്വൽ ലൈറ്റ്, നമ്മുടെ സബ്ജക്റ്റിനെല്ലാം ഈക്വൽ ലൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ എടുക്കാം. ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്, ബാക്കിയുള്ള ഫോട്ടോസും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ടൂൾസ് എടുത്തിട്ട് ഡബിൾ എക്സ്പോഷർ എടുക്കുക. എന്നിട്ട് ഇവിടെ താഴത്തായി കാണുന്ന ആഡ് ബട്ടണിനൊക്കെയാൽ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇനി ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടിൻ്റെയും ഒപ്പാസിറ്റി പകുതി വിധമാണ് രണ്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ ഒപ്പാസിറ്റി കൂട്ടാനായിട്ട് ഇവിടെ താഴത്തെ മെനുവിൽ മൂന്നാമത്തെ ഐക്കൺ ഒപ്പാസിറ്റി ഐക്കണാണ്, അതേ ഞെക്കിയിട്ട് നമുക്ക് ഒപ്പാസിറ്റി മുഴുവൻ ഇടാം. അപ്പോൾ നമ്മുടെ പഴയ ഫോട്ടോ പോകും, പക്ഷേ അത് നമുക്ക് തിരിച്ച് എറേസ് ചെയ്തെടുക്കാം. അപ്പം ഇത് ടിക്ക് കൊടുക്കുക, അപ്ലൈ ആയി ഡബിൾ എക്സ്പോഷർ. ഇനി മേളത്തെ മെനു ബാറിൽ ആദ്യം ഓപ്പൺ എന്ന ഇതിന് ശേഷം കിടക്കുന്നത് സ്റ്റാക്ക് ബ്രഷ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, ലെയേഴ്സിൻ്റെ ഓപ്ഷൻ. അതിനകത്ത് നമ്മൾ വ്യൂ അടിച്ചെടുത്തിട്ട് സ്റ്റാക്ക് ബ്രഷ് ഇവിടെ കാണാൻ പറ്റും. ഡബിൾ എക്സ്പോഷറിൻ്റെ സൈഡിലോടുള്ള ആരോ ഞെക്കിയാൽ സ്റ്റാക്ക് ബ്രഷ് കാണാൻ പറ്റും. അപ്പോൾ അതെടുത്തിട്ട് വാല്യൂ 100 തന്നെയാണോ നമുക്ക് വരുത്തിയിട്ട് നമുക്ക് വേണ്ട എഡിറ്റ് മാത്രം നമുക്ക് അവിടോട്ട് വരച്ച് ചേർക്കാം. എല്ലാ ഫോട്ടോയും അത്യാവശ്യം ഒരേപോലെ കളർ ഗ്രേഡിങ് ചെയ്ത് ലൈറ്റ് റൂമിലിട്ട് കളർ കറക്ഷൻ ചെയ്തുകൊണ്ട് ഈ രണ്ട് ഫോട്ടോയും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ടിക്ക് കൊടുക്കാം, എന്നിട്ട് ബാക്ക് കൊടുത്തിട്ട് അപ്പം അത് രണ്ടും ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ബാക്കി ഫോട്ടോസ് നമുക്കിതുപോലെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി കൊടുത്തിട്ട് സ്റ്റാക്ക് ബ്രഷ് വെച്ച് ഡ്രോ ചെയ്യാം. ഫ്രണ്ട്സ്, ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഡ്രോ ചെയ്യുന്ന കയറി പോകുമെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുത്തെ വാല്യൂ 0 ആക്കിയിട്ട് പഴയ പോലെ ഡ്രോ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ശരിയായി. അപ്പം ഇത് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ ഫോട്ടോയും ആഡ് ചെയ്യാം.
അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ ഈ വീഡിയോയും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഞങ്ങളിൽ നിന്ന് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ദ ഫോട്ടോഗ്രാഫ് നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യമായി നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. അപ്പോൾ ഈ ഫോട്ടോയും ഇതുപോലത്തെ മറ്റനവധി ഫോട്ടോയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഫ്രണ്ട്സ്, ഈ ഫോട്ടോ ഞാനൊരു ഇൻസ്റ്റാഗ്രാം കോമ്പറ്റീഷനിൽ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ കോൺടെസ്റ്റിൽ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഞാൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക.